ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. ഒരു ക്ലാസിക് ത്രില്ലർ പോരാട്ടത്തിൽ തന്നെയാണ് നെയ്മർ ജൂനിയർ മടങ്ങി എത്തിയിട്ടുള്ളത്. അതായത് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽ ഹിലാൽ വേഴ്സസ് അലൈൻ മത്സരത്തിലാണ് നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിൽ മൊത്തം 9 ഗോളുകളാണ് പിറന്നിട്ടുള്ളത്. കിടിലൻ ത്രില്ലർ പോരാട്ടമായിരുന്നു മത്സരത്തിന്റെ 77 മിനിറ്റിലാണ് നെയ്മർ ജൂനിയർ പകരക്കാരന്റെ റോളിൽ കളിക്കളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മത്സരത്തിൽ ആദ്യം ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അൽ ഹിലാലാണ്. പിന്നീട് 39 മിനിറ്റിൽ അലൈൻ സമനില പിടിച്ചു. മത്സരത്തിന്റെ ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് 2 ഗോളുകൾ കൂടി അടിച്ച് അൽ ഹിലാൽ ലീഡ് വർദ്ധിപ്പിച്ചതാണ്. പിന്നീട് 63 മിനിറ്റിൽ അലൈൻ ഒരു ഗോൾ കൂടി മടക്കി മത്സരത്തിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമം നടത്തിയെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ സലീം അൽ ദൗസാരിയുടെ ഗോളിലൂടെ അൽ ഹിലാൽ വീണ്ടും ലീഡ് വർദ്ധിപ്പിച്ചു. അതിനുശേഷം അലൈൻ വീണ്ടും ഒരു ഗോൾ അടിച്ചു. അടുത്ത നിമിഷം തന്നെയാണ് ഗോൾ നേടിയിട്ടുള്ളത്. പിന്നീട് 75 മിനിറ്റിൽ സലീം അൽ ദൗസാരി തന്നെ ഒരു കിടിലൻ ലോങ് റേഞ്ച് ഗോളിലൂടെ അൽ ഹിലാലിന്റെ ലീഡ് വർദ്ധിപ്പിച്ചതാണ്. അതിനുശേഷമാണ് 77 മിനിറ്റിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങി എത്തിയിട്ടുള്ളത്. 82 മിനിറ്റിൽ അലി അൽ ബുലൈഹിക്ക് റെഡ് കാർഡ് കണ്ട് പുറത്താകേണ്ടി വന്നു. അതായത് ബോക്സിലേക്ക് വന്ന ബോളിന് കൈവച്ചതാണ്, ആദ്യം യെല്ലോ കാർഡാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് വാർ ചെക്ക് ചെയ്തതിനു ശേഷമാണ് റെഡ് കാർഡാക്കി മാറ്റിയിട്ടുള്ളത്. പിന്നീട് 96 മിനിറ്റിൽ ലഭിച്ചിട്ടുള്ള പെനാൽറ്റി ഗോളാക്കി അലൈൻ സമനില നേടുമെന്നുള്ള തോന്നലുണ്ടാക്കിയതാണ്. 12 മിനിറ്റാണ് എക്സ്ട്രാ ടൈം നൽകിയിട്ടുള്ളത്. 12 മിനിറ്റും കഴിഞ്ഞ് 17 മിനിറ്റ് എക്സ്ട്രാ ടൈം കളിച്ചതിന് ശേഷമാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത്. ഏതായാലും ഫൈനൽ റിസൾട്ട് 5-4 ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു മത്സരം കണ്ടിട്ടുള്ള ആളാണെങ്കിൽ മത്സരത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.